ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നതേ മാർച്ച് 11-ാം തീയതി ആയിട്ടാ ഇവിടെ നമ്മുടെ കോഴിഷെട്ടിലേക്ക് വന്നാണ് കോഴികളുടെ അടുത്തൊക്കെ ഒന്ന് വർത്താനം പറയാനായിട്ട്. കാരണം രാവിലെ ഇത്തിരി തിരക്കായിരുന്നു, ഇവർക്ക് തീറ്റ കൊടുത്ത് നേരെ പോയി. ആകെ ഒരു സുഖമില്ലായ്മ ഉണ്ടെന്ന് എന്തെന്ന് അറിയില്ല. ഇന്നലെ ലേറ്റ് ആയിട്ട് ഉറങ്ങേണ്ടതെന്ന് അറിയില്ല. ഇന്ന് വെളുപ്പിന് 3 മണിയായപ്പോൾ കിടന്ന് ഉറങ്ങിയത്. ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പിന്നിലായിരുന്നു. റിയോനും ജോണും അല്ല, റിയോനും ഹണിയും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം പുന്നാരിപ്പിക്കാനായിട്ട്. വരാടാ വരാം. പിന്നെ രാവിലെ നനച്ചപ്പോ അവിടെ കപ്പങ്ങ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറക്കാൻ വിട്ടുപോയി. അപ്പൊ അതിനായ തന്നെ പറക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി പണ്ണാൻ വന്നപ്പോ കാര്യമായിട്ടുണ്ടോന്ന് അറിയില്ല. രാവിലെ ഒരു 8 മണി 8:30 വരെ കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മുടെ കപ്പമരം പാടൊക്കെ ആകെ കാലിയായി. നമ്മുടെ ഇവിടുത്തെ വാഴകളും നമ്മള് മൊത്തം കാട് പിടിച്ചിരുന്ന വാഴകളൊക്കെ കളഞ്ഞല്ലോ. അപ്പൊ ആകെ ഒരു പറമ്പിനൊക്കെ ആകെ ഒരു വ്യത്യാസം വന്നു ശരിക്കും. ഇനി ആ ഏരിയയിലുണ്ട് കുറെ വാഴ. ഇവിടെയൊക്കെ നോക്കി ആകെ ഒരു ഉള്ളിക്കൂടെയൊക്കെ പോകുമ്പോ ഇങ്ങനെ നോക്കണം. ഇവിടെയൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ കെടുക്കും വഴിയില്. ഇതാണ് നമ്മുടെ കപ്പങ്ങ. ഭാഗ്യം എന്ന് പറയാനില്ല, ആരോ കൊത്തി വന്നു. കുഴപ്പമില്ല, എന്തായാലും ഇത് കൊത്തിയത് അണ്ണാൻ തന്നെയായിരിക്കുള്ളൂ, വേറെ ആരും ഇവിടെ വരാനില്ല. ഇപ്പൊ പറഞ്ഞ മഞ്ഞ കളറായി വന്നുണ്ട് കണ്ട. അത് വെയിലും ഉണ്ടായതാണോന്നും അറിയില്ല. എന്തായാലും കിട്ടിയനെയും കൊണ്ട് പോവാം. നല്ല ചൂടുണ്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട്? നിങ്ങളുടെ അവിടെ ഒക്കെ എങ്ങനെയാണ് കമന്റ് ചെയ്യാൻ മറക്കരുത്. അത് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ നാടൻ കപ്പങ്ങിന്റെയും കമന്റ് ചെയ്യണം കേട്ടോ. നാടൻ കപ്പങ്ങ മറ്റേ നമ്മുടെ റെഡ് ലേഡി അതൊക്കെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഉണ്ട്, പക്ഷെ നാടൻ പലയിടത്തും ഇല്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഇതുമേത്തെ കപ്പങ്ങ കഴിഞ്ഞ ദിവസങ്ങളിലും ഇടുവെന്ന് പൊട്ടിച്ചിട്ട് പോയിരുന്നു. ഇതുമേത്തെ കപ്പങ്ങക്കാണ് സൈസ് കൂടുതൽ, പക്ഷെ ടേസ്റ്റ് ഇതിനാണ്. അത് എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഇത് ചിലപ്പോ നമ്മുടെ പട്ടിക്കൂടിന്റെ വേസ്റ്റ് ഒക്കെ വന്ന് കാരണം ടാങ്കാണ് അതിന്റെ അടിയിൽ, അതിന്റെ വളം വലിച്ചു വരണോണ്ടോന്ന് അറിയില്ല അതിന്റെ ടേസ്റ്റ് വ്യത്യാസം. എന്തായാലും ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഉണ്ടാവാറ്. ഇന്ന് മൊത്തം വിളവെടുപ്പ് ദിവസം ആക്കാന്ന് വിചാരിച്ചു. ഇത് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മീഡു ഇത് ഞാൻ പൊട്ടിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തിയിട്ട് പോയതാണ് നമ്മുടെ കാന്താരിനെയൊക്കെ. അപ്പൊ കാന്താരിയൊക്കെ നിന്ന് കുറെ കാന്താരി കിളികൾ കുത്തിട്ട് പോയി. അപ്പൊ എന്തായാലും ഇപ്പൊ പറിക്കാന്ന് വിചാരിച്ചു. ചോന്നത് കാണുമ്പോളേ കിളികൾക്ക് അങ്ങോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പൊട്ടിച്ചിട്ട് പോകാനായിട്ട്. അവർ വന്ന് നേരെ ഇതിപ്പോ ഇന്നും കൂടി പൊട്ടിച്ചില്ലെങ്കിൽ നാളെ നേരം മുളക്ക് മീൻ മുളകൊന്നും കൂടെ കാണില്ല. അതേ ഇത്രയും കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്, അധികം ഒന്നും ഇല്ല. കുറെ കിളി കൊണ്ടുപോയി. നമ്മുടെ കായ്ക്കുല വെട്ടാറായി നിക്കുകയാണ്. അപ്പൊഴുത്തൂലോ കൊത്തി പോയി ചേട്ടാ, കൊത്തിന്ന് വെയിലടിക്കുന്നു രണ്ടു മുഖത്തേക്ക് ഒരു മിനിറ്റ്. ഇതൊക്കെ ആക്ച്വലേ ഇതാ ടൈമിൽ വെട്ടണം. ഇന്നിപ്പോ രാവിലെ നമ്മ കൊത്തി ഉണ്ടായില്ല, ഇന്നിപ്പോ ഇത്ര നേരം കൊത്തി കപ്പങ്ങ. അതുപോലെ രാവിലെ കൊത്തി ഉണ്ടായില്ല, ഇപ്പൊ കൊത്തി ആ സമയത്ത് വെട്ടണമായിരുന്നു. അപ്പൊ ആക്ച്വലി ഈ കൊല എനിക്കാണ് ഈ വാഴ ഇവിടെ കുഴിച്ച് ഇട്ടിപ്പ തുടങ്ങിയുള്ള വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും. ഈ വാഴക്കണ്ണ് കുഴിച്ചിടുന്നതും വാഴക്കണ്ണ് വലുതാവുന്നതും വാഴയായതും വളം ഇട്ട് കൊടുത്തില്ല, വളം ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. ചാണൊക്കെ എടുത്തു കൊടുത്തല്ലേ, നമ്മള് കന്നു കെട്ടാ സമയത്ത് മാത്രം അതിന് ശേഷം ഒന്നും കൊടുത്തിട്ടില്ല. എന്തായാലും നമ്മുടെ കൊല അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൊലേനെ വെട്ടാൻ പോവാന്ന്. ഈ വാഴക്കൊലയിലെ ഓരോ പഴവും നിങ്ങൾക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്, കാരണം നമ്മുടെ വീഡിയോ കൂടെ വളർന്നു വന്ന് ഒരു ഇതിന്റെ ഓരോ വളർച്ചയും നമ്മുടെ പല വീഡിയോയിലായിട്ടുണ്ട് കേട്ടോ. വലുതാവുന്നതും ചെറുതായതൊക്കെ. അപ്പൊ എന്തായാലും ഇവന് തട്ടട്ടെ, ഇവന് തട്ടുമ്പോ നമ്മുടെ ഈ സൈഡിലേക്ക് വീഴൂല. സൂക്ഷിച്ച് തട്ട്, രണ്ടെണ്ണം പഴുത്തൂലേ. രണ്ടെണ്ണല്ല, രണ്ടുമൂന്നെണ്ണം പഴുത്തു, ഒരെണ്ണം വെട്ടിപ്പോയി. ഈ മാറി നോളട്ടോ എങ്ങടെ വീഴാ. അപ്പൊ എനിക്കും തീർച്ചയില്ല, ഇങ്ങോട്ട് വീഴുള്ളൂ, ഇവിടെ മടങ്ങി. ആ വെട്ടിക്കോ, മൂർച്ചില്ലാത്താനും ചരിച്ച് സൂക്ഷിട്ടാ. ഇവിടെ തന്നെയല്ലേ നമ്മള് മുമ്പ് വരണം വെട്ടിയത്? അയ്യോ എന്റെ ഇല വാഴ ഇല അങ്ങോട്ട് നീങ്ങിക്കണ്, മുറിച്ച് കളയായിരുന്നു. എന്നാ ചേട്ടൻ ചെരിക്കങ്ങട്. അടിന്ന് പിടിക്കണായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായാണ്. പക്ഷെ താഴത്തെ പറമ്പിൽ വെട്ടിയത് മൂത്ത് പോയിട്ട് ഇങ്ങനെ പഴുക്കാതെ നിന്നിരുന്നില്ല. ഇത് പഴുത്തിട്ട് വെട്ടണമെന്നുള്ളതിലായിരുന്നു. വെട്ടിക്കാ വെട്ടിക്കാണ്ടേ വെട്ടുമ്പോ നിലത്ത് വിടി ചേട്ടാ. സൂക്ഷിച്ച് ഞാൻ പിടിക്കാന്നാ. നീ എങ്ങനെ പിടിക്കണേ?
ഇനി ഇത് വെട്ടിയിട്ട് കാണാട്ടോ, അല്ലെങ്കിൽ നിലത്ത് വീണ്ടെന്ന് ചോദിച്ചാൽ അത് അതുകൊണ്ടാണ്. കറി ഉണ്ടോ? സൂചി വലിയ അക്ഷൻ കാണിക്കണ്ട, നല്ല വെയിറ്റ് ഉണ്ടാവല്ലോ. എന്റെ സന്തോഷം അറിയാം, നമ്മുടെ വീട്ടില് നമ്മള് വളർത്തി വാഴാന്ന് കൊല വിട്ടുമ്പോ നിങ്ങളെ വീട്ടിലൊക്കെ ഇതേപോലെ പൂവങ്കായ കൊളച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അത് നിങ്ങൾ ഇതേപോലെ നട്ടു വളർത്തി സ്വന്തമായി കായക്കൊല വെട്ടിപ്പുള്ള സന്തോഷം കമന്റ് ചെയ്യണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടാറുണ്ട്, പക്ഷെ ഇതേപോലത്തെ ഒരെണ്ണം മാത്രം ഇതൊന്ന് മുറിച്ചു കളയായിരുന്നു. അമ്മേനെ കാണിച്ചു കൊടുക്കട്ടോ. ഓക്കെ, എന്റെ കറ പോവോ ചേട്ടാ? എന്റെ എന്തെങ്കിലും ചുറ്റണോ? അകത്ത് കറ വീഴും. പ്ലാസ്റ്റിക് ഒന്നും ഇടണ്ട, എമർജൻസി ആയിട്ട് കയറ. എമർജൻസി ആയിട്ട് എവിടെ തളർത്തിക്കണോ? സാരില്ല, ഒരു വളം പോലും ഇട്ടിട്ടില്ല. അത് അത് മറ്റേ ടിഷ്യൂ കളിച്ചു വാഴ എഴുതിട്ട് നമ്മുടെ സാധാരണ കന്ന് മേടിച്ചോണ്ടോ. അപ്പൊ ഓക്കെ, ഇനി കൈമേത്തൊക്കെ ആയി അകറ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് പുല്ലുവലിയായിരിക്കും. അങ്ങനെയല്ല, നമ്മളൊന്നും കൃഷിയായിട്ട് അങ്ങനെ ചെയ്യാറില്ല, ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല. അതാണ് സത്യം. ഞാൻ മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, തെങ്ങിന്തയിലും അതുപോലെ വേറെന്തുട്ടാ അടക്കാരത്തേക്ക് കുഴിച്ചിടുമ്പോ അത് കൃഷിയായിട്ട് അതിനെ നോക്കി കൊണ്ടു നടക്കുന്നത് സംബന്ധിച്ച് ഇതൊന്നും ഒന്നും ആയിരിക്കില്ല. നമ്മളിത് കുഴിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാണ്ട് വെറുതെ ഉണ്ടാക്കണ കായ്ക്കുലയാണ്. അതാണ് നമുക്ക് ഇത്ര സന്തോഷം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വാഴ കണ്ടിട്ടുണ്ടോ? അടുത്തത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധനം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അടുത്തതെന്ന് പറഞ്ഞാൽ ദേ നമ്മുടെ ചക്ക. ചക്ക മൂത്തിട്ടുണ്ട്, മുകളിലുള്ള അത്ര മൂത്തിട്ടില്ലാവണം. പക്ഷെ ഇത് മൂത്തിട്ടുണ്ട്, പക്ഷെ അത്ര ഹൈറ്റിലേക്ക് കയറാനായിട്ട് ഇപ്പൊ നമുക്ക് ഒരു നിർവാഹം ഇല്ലാണ്ടായിപ്പോയി. തോട്ടി കൊണ്ടതിന് വലിച്ചിടണം, എന്തെങ്കിലും ഉണ്ടാക്കണം, എന്നാലാണ് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാം വിളവെടുപ്പിന്റെ സമയമായിട്ടുണ്ട്. ഈ വാഴക്കൊല എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇവൻ ഓക്കെ ആവും. പക്ഷെ അതിന് മുമ്പ് ഇവൻ ഒടിയോന്ന് എനിക്ക് സംശയമില്ലാണ്ടില്ല, പക്ഷെ ഇവൻ ഞങ്ങൾക്ക് കിട്ടൂല. അതെൻ്റെ ഒരു വാശിയാണ്, ഇവനെ വലിച്ചു കെട്ടാതെ നിൽക്കണം എന്നുള്ളത്. അളിങ്ങനെ വളഞ്ഞ് 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 കുറേ നാളായി ഇങ്ങനെ നിൽക്കണം. അപ്പുറത്തൊക്കെ കൊല നമ്മുടെ കൊലച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇവനെ വലിച്ചു കെട്ടിയേ പറ്റുള്ളൂ. എൻ്റെ കടക്കലത്തെ മണ്ണൊക്കെ പോയി. നമ്മളിത് ഇവിടേക്ക് നമ്മൾ ഷെഡ് നീക്കിയല്ലോ, ഇവിടുത്തെ കടക്കലത്തെ മണ്ണൊക്കെ അന്ന് കുറേ മാറ്റിയിരുന്നു കാലൊക്കെ കുഴിച്ചിടാൻ. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഇവനെന്തായാലും വലിച്ചു കെട്ടിയേ പറ്റുള്ളൂ. എൻ്റെ കൊലച്ചിട്ടുണ്ട്, ഇവനെന്തായാലും വലിച്ചു കെട്ടും. പക്ഷെ ഇവനെ ഞാനിനി വലിച്ചു കെട്ടില്ല. ഇവൻ എന്ന് വീഴുന്നോ അന്ന് നമ്മളവനെ വെട്ടും. ഇത് ടിഷ്യൂ കളിച്ചർ വാഴയുണ്ടോ? നമ്മുടെ മറ്റേ നോർമൽ വാഴക്കന്ന് മേടിച്ചു വെച്ചതല്ല. അപ്പൊ നമ്മുടെ വിളവെടുപ്പ് വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ഇഷ്ടപ്പെടാ നമ്മുടെ കേരളത്തിന് പുറത്തുള്ളവർക്കായിരിക്കും കേട്ടോ. കാരണം ആസ്വദിക്കാൻ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോ കൂടെ നമ്മൾ നിങ്ങളിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടില് അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് വരാം, ഞങ്ങളുടെ വീട്ടിൽ ഇത് 100 വാഴയുണ്ട് അല്ലെങ്കിൽ 1000 വാഴയുണ്ട് 10,000 വാഴയുണ്ട് എന്നൊക്കെ. ഇതൊക്കെ ശരിയാണ്, പക്ഷെ ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഒരാളെ സംബന്ധിച്ച് ഒരു വാഴക്കൊല വെട്ടുന്നത് അല്ലെങ്കിൽ ഇതൊരു വാഴക്കൊലയൊക്കെ കാണുന്നതിന് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയാണ് പലരും പറയുന്നത് കേട്ടേക്കുന്നു. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.